സംശയം ചോദിക്കാനാണ്. ഞാൻ വേറെ കാത്തലിക് റൂമിലൊക്കെ ചോദിച്ചിരുന്നു, പെന്തക്കോസ്ത റൂമിലും ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് യേശുക്രിസ്തു ശിഷ്യന്മാരെ അയക്കുന്ന സമയത്ത് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഓരോ ഗ്രാമത്തിലും നഗരത്തിലൊക്കെ പോയിട്ട് പ്രസംഗിക്കുക, അത് നിങ്ങൾ അവർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെരുപ്പിലെ പൊടി തൊട്ട വിധി ദിവസത്തിൽ അവരുടെ അവസ്ഥ മറ്റേ സോദോം ഗൊമോറ അങ്ങനെ ഇവരെക്കാൾ കഷ്ടമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ ജഡ്ജ്മെൻ്റ് ഡേ വളരെ അടുത്താണെന്നുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട്. അപ്പോൾ അത് പക്ഷേ ഞാൻ പല റൂമിലും ചോദിച്ചു, പക്ഷെ അതിന് അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ളൊരു സംഭവം പറഞ്ഞില്ലായിരുന്നു. എന്താണ് അതിൻ്റെ ഒരു യഥാർത്ഥ വ്യാഖ്യാനം എന്നുള്ളത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ്? ഓക്കെ, ആ അതേക്കുറിച്ച് പറഞ്ഞാല് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പ്രസംഗിക്കാൻ പറഞ്ഞ് വിട്ടത് ന്യായവിധി അന്ത്യകാലം രണ്ട് സംഭവങ്ങളാണ്. ഈ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ആ കാലത്തിന്റെ അന്ത്യമാണ്, ലോകത്തിന്റെ അന്ത്യമല്ല. അത് ബൈബിളില് ഗ്രീക്ക് ഭാഷയില് കോസ്മോസ് എന്നാണ് ലോകത്തിന് പറയുന്നത്, കാലം അഥവാ യുഗം എന്നുള്ള അയോണിയോസ്. അപ്പൊ അയോണിയോസ് എന്ന് എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ കാലമാണ് അന്ത്യമാകുന്നത്. അപ്പൊ ന്യായപ്രമാണ കാലത്തിന്റെ അന്ത്യം, ആ ന്യായപ്രമാണ കാലത്തിന്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ യെരുശലേം ദൈവാലയത്തിന്റെ സമ്പൂർണ്ണ നാശമാണ്. അത് 70 നടന്നു. ന്യായവിധി എന്ന് പറയുന്നത് 70 സംഭവിച്ചത്. അപ്പം തൊട്ടടുത്ത് നിങ്ങളുടെ നിഗമനം കറക്റ്റാണ്, 70 കംപ്ലീറ്റ് എല്ലാം സംഭവിച്ചു. 70 ആ ഗ്രാമങ്ങൾക്ക് വളരെയധികം കഷ്ടം ഉണ്ടാവുമെന്നാ പറഞ്ഞത്. അത് സംഭവിച്ചു, അവർക്കൊക്കെ വലിയ കഷ്ടമുണ്ടായി. 11 യഹൂദന്മാർ കൊല്ലപ്പെട്ടു, 100,000 യഹൂദന്മാർ അടിമകളാക്കപ്പെട്ടു. അത് സംഭവിച്ചു. അതെ അതെ, ഇനി ജഡ്ജ്മെന്റ് ഒന്നുമില്ല, ആ ജഡ്ജ്മെന്റ് ആണ്, അത് കഴിഞ്ഞു. യഹൂദിനെയാണ് ന്യായം വിധിക്കുന്നത്. അതായത് ന്യായം വിധിക്കണമെങ്കിൽ ന്യായ പ്രമാണം വേണം. ഒരു പ്രമാണം കൊടുക്കാത്ത ഒരു ജനത്തെ ന്യായം വിധിക്കാൻ ആർക്കും റൈറ്റ് ഇല്ല. അപ്പം ലോകത്തുള്ള ജാതികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ആളുകൾക്കൊന്നും ദൈവം ഒരു പ്രമാണം നൽകിയിട്ടില്ല. പ്രമാണം നൽകാത്ത ജനത്തെ ന്യായം വിധിക്കാൻ ദൈവത്തിന് വകുപ്പില്ല, ദൈവം അത് ചെയ്യത്തുമില്ല. പക്ഷെ ഇപ്പം ഈ ബൈബിൾ കൊണ്ട് കൊടുത്തിട്ട്, ഇപ്പൊ കേരളത്തിലുള്ള ഒരു ഈഴവനോടോ നായരോടോ ഒക്കെ കൊണ്ട് ബൈബിള് കൊടുത്തിട്ട് നിങ്ങൾ ഇത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് ഗിഫ്റ്റായിട്ടാണ് കൊടുക്കുന്നത്. ഇതൊന്ന് മേടിച്ചേ, ഇതാ മേടിച്ച് കഴിയുമ്പോൾ പറയാം, ആ ഇനിയിപ്പോ നിങ്ങൾ ഇതിന്റെ കീഴിലാണ്, ഇത് വെച്ചിട്ട് നിങ്ങളെ ന്യായം വിധിക്കുക. അത് ഇവിടുത്തെ പരിപാടിയാ. ഇവരിത് അറിഞ്ഞതുപോലുമല്ല, ദൈവം ഇവരുമായിട്ട് ഉടമ്പടി വെച്ചിട്ടില്ല, ന്യായപ്രമാണം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്ക് ന്യായവിധി ഇല്ല. ന്യായവിധി ഉള്ളത് ന്യായപ്രമാണം കൊടുത്തവൻ, അത് യഹൂദനായിരുന്നു. അത് 70 കഴിഞ്ഞു. കലാഷ്, നിങ്ങളിപ്പോൾ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. ബട്ട് വിത്ത് എ ഗ്രേറ്റ് ഹോപ്പ്. ദ നെയിം ഓഫ് ദാറ്റ് ഹോപ്പ് ഈസ് ബ്ലസ്ഡ് ഹോപ്പ്. ദാറ്റ് ഈസ് ക്രൈസ്റ്റ് ജീസസ്. ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. തേജസ്സിന്റെ പ്രത്യാശ, മഹത്വത്തിന്റെ പ്രത്യാശ, ഗ്ലോറിയസ് ഹോപ്പ്, ഗ്ലോറിയസ് ഗോസ്പെൽ, ഇതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്യുവർ ഗോസ്പെൽ, ഇതാണ് ട്രൂ ഗോസ്പെൽ. ഈ ഗോസ്പെൽ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങും പോയി സബ്സ്ക്രൈബ് ചെയ്യത്തില്ല, ആരുടെയും മാനസിക അടിമയാകത്തില്ല, ആർക്കും നിങ്ങളെ അങ്ങനെ ഈ ചരടിട്ട് കുരങ്ങിനെ ചാടിക്കുന്ന ചാടിക്കാൻ പറ്റാതെ വരും. നിങ്ങൾ ആരുടെയും മാനസിക അടിമയൊന്നുമല്ല. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ലിബറേറ്റിംഗ് ഗോസ്പെലാണ്, വിടിവിക്കുന്ന സുവിശേഷം, സൗഖ്യമാക്കുന്ന, സ്വതന്ത്രമാക്കുന്ന സുവിശേഷം, സന്തോഷത്തെ കൊണ്ടുവരുന്ന സുവിശേഷം, നിത്യ സുവിശേഷം. ഈ സുവിശേഷം കേട്ട് കഴിയുമ്പോൾ ആളുകൾ സ്വതന്ത്രരാകും, മതം പരിഭ്രാന്തരാകും. അതുകൊണ്ടാണ് മതത്തിന് ഇപ്പോഴും ഈ സുവിശേഷത്തോട് എതിർപ്പുള്ളത്. ഇത് മതത്തിനെതിരാണ്. മതം ഒരിക്കലും ഈ സുവിശേഷം ആളുകൾ അറിയുന്നത് സഹിക്കുകയില്ല. സോ ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പെൽ.